ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ ഇന്നൊരു ബീൻസ് റെസിപ്പിയാണ് ചെയ്യുന്നത്, ബീൻസ് പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകളായിട്ട് ബീൻസ് ഞാൻ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വറ്റൽ മുളക് 2 എണ്ണം ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ വീതം ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ബീൻസ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ബീൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ഇതിലേക്കിടാം. ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഈ മസാലയെല്ലാം നന്നായിട്ട് മൂക്കാൻ വേണ്ടി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 1-5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ബീൻസും പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ചേരുവ ചേർക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ഇടാം. ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.